ഫേസ്ബുക്ക് പോളിംഗിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന രീതിയിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിന് പിന്നിലാണ് കെ സുരേന്ദ്രന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് നടത്തിയ ഫേസ്ബുക്ക് പോളിംഗിൽ എ സുരേഷ് കുമാർ എങ്ങനെ സുരേന്ദ്രന് വോട്ട് ചെയ്യും എന്നാണ് ചോദ്യം ഉയരുന്നത്. വിഷയത്തിൽ എ സുരേഷ് കുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിന്മേൽ സൈബർ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെന്ന പേരിൽ ഒരു നേതാവ് കൈപ്പറ്റിയ 2 ലക്ഷം രൂപ ആ നേതാവ് സ്വന്തം പോക്കറ്റിലാക്കിയെന്ന ആരോപണവും എ സുരേഷ് കുമാർ ഉയർത്തി. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. ഫേസ്ബുക്ക് പോളിംഗിൽ ഡി സി സി വൈസ് പ്രസിഡന്റും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തെന്ന രീതിയിൽ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നു. April 23 തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് ഇത്തരം സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചത്. കെ സുരേന്ദ്രനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പ്രസ്തുത ഫേസ്ബുക്ക് പോളിംഗ് നടന്നത് എന്നാണ് സ്ക്രീൻഷോട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. 2019 March 21 ഫേസ്ബുക്ക് പോളിംഗ് നടന്നതെന്നാണ് സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത്. ഇത് മനഃപൂർവ്വം ആരോ ഫോട്ടോഷോപ്പിന്റെ സഹായത്താൽ കെട്ടിച്ചമച്ചതാണെന്നും ജനങ്ങൾ കാണുന്ന ഒരു ഫേസ്ബുക്ക് പോളിംഗിൽ പരസ്യമായി കെ സുരേന്ദ്രന് വോട്ട് ചെയ്യത്തക്ക വിധം താൻ വിധിയല്ലെന്നും അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ പറയുന്നു. ഇത് ലോകത്താരും വിശ്വസിക്കാത്ത ഒരു ആരോപണം എന്നതിനെ പറയാൻ കഴിയില്ല. കാരണം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും നിജസ്ഥിതി വേണം. ഇത് ചുമ്മാ കെട്ടിച്ചമച്ച ഒരു കഥ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. ഈ ആരോപണം തന്നെ വരുന്നത് എന്നാണ്? ഈ ആരോപണം തന്നെ വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3-4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു ഫേസ്ബുക്ക് പോള് നടത്തുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ അത് ആരാണ് ആ ഫേസ്ബുക്ക് പോള് നടത്തിയത് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് അറിയാൻ കഴിയും. ഈ സ്ക്രീൻഷോട്ടിലതില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഞാനിതിനെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പക്ഷേ പല ആളുകളും പറഞ്ഞു അത് പോരാ, ഇത് ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ഇത് താങ്കളെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതുകൊണ്ട് ഇതിനെതിരായി പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. സംഭവത്തിൽ എ സുരേഷ് കുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോളിംഗിൽ താൻ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തെന്ന രീതിയിൽ വാട്സപ്പിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും സ്ക്രീൻഷോട്ടുകൾ ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് തന്നെ സമൂഹമധ്യത്തിൽ തേജോവധം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും എ സുരേഷ് കുമാർ പരാതിയിൽ പറയുന്നു. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ സ്ക്രീൻഷോട്ടിൽ കാണിച്ചിരിക്കുന്നത് March 21 ഞാൻ പോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം എന്നാണ് ഈ BJP സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അത് പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അത് പ്രഖ്യാപിച്ചത് March 23 or 24 ആണ്. March 23 or 24 സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരാൾ ആ സ്ഥാനാർത്ഥിയെ ഒക്കെ അനുകൂലമായി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് പോകുന്നത് എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുതന്നെ കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 21-ാം തീയതിയിലെ സ്ക്രീൻഷോട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. താൻ യഥാർത്ഥത്തിൽ 2 ഫേസ്ബുക്ക് പോളിംഗിൽ പങ്കെടുത്തിരുന്നുവെന്നും ഈ 2 പോളിംഗിലും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് അനുകൂലമായി തന്നെയാണ് വോട്ട് ചെയ്തതെന്നും ഇവ രണ്ടുമല്ലാതെ മറ്റൊരു ഫേസ്ബുക്ക് പോളിംഗിലും താൻ പങ്കെടുത്തിട്ടില്ലെന്നും എ സുരേഷ് കുമാർ പറയുന്നു. ഞാൻ 2 തവണയാണ് ഫേസ്ബുക്ക് പോളിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 2 തവണ ഫേസ്ബുക്ക് പോളിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് March 20 March 20 സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് ആന്റോ ആന്റണിയാണോ വീണ ജോർജ് ആണോ വിജയിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് ആന്റോ ആന്റണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുകയാണ്. അത് വ്യക്തമായി കാണാം. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് ആന്റോ ആന്റണിയാണോ സുരേന്ദ്രനാണോ. ഞാൻ അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ടാണ്. അതെല്ലാം എൻ്റെ ആക്ടിവിറ്റി ലോഗിലുണ്ട്. ഞാൻ അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് തീർത്തും കെട്ടിച്ചമച്ച ഒരു കഥ മെനഞ്ഞെടുത്ത് ആളുകളെ സമൂഹമധ്യത്തിൽ കുറച്ച് തെറ്റിദ്ധാരണ വരുത്തിയ ഇവരെത്ര തെറ്റിദ്ധാരണ വരുത്തിയാലും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം ഇത് വെറുതും ഒരു വ്യാജ പ്രചരണമാണെന്നുള്ളത്. ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചിലർ 2 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിട്ട് അത് ആർക്കും കൊടുക്കാതെ സ്വന്തം കിശയിലാക്കിയെന്നും ഇത്തരത്തിലുള്ള ആളുകളാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെന്നും സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തുമെന്നും എ സുരേഷ് കുമാർ പറഞ്ഞു. ശ്രീ ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അതിന് ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് 2 ലക്ഷം രൂപയോളം ആന്റോ ആന്റണിയുടെ ഓഫീസിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത് മണ്ഡലം പ്രസിഡന്റുമാർക്കും
ബൂത്ത് പ്രസിഡന്റുമാർക്കും ഒക്കെ കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. പക്ഷേ അത് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇതൊക്കെ മറച്ചു വയ്ക്കുവാൻ വേണ്ടി മറ്റ് ആളുകളുടെ മുകളിൽ, ഡി സി സി നേതൃത്വത്തിൻ്റെയും മറ്റുള്ള ആളുകളുടെ നേതാക്കന്മാരുടെയൊക്കെ മുകളിൽ ഈ പ്രചരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ വ്യക്തികൾ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രവർത്തനവും നടത്താതെയാണ് ഈ സാമ്പത്തികമായ ഈ കാര്യങ്ങളൊക്കെ, ക്രമക്കേടുകളൊക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുകൂടി അന്വേഷിക്കാനുള്ള നടപടികൾ താമസിയാതെ ഉണ്ടാകും. പ്രവീൺ പുരുഷോത്തമൻ, സംസ്കൃതി ന്യൂസ്, പത്തനംതിട്ട.